ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി ഇടപെടുത്താനാണ് ആദ്യം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏതാണെന്നാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ വെള്ളിയാഴ്ച, തിങ്കളാഴ്ച, വ്യാഴാഴ്ച. അപ്പൊ ഏതാണ് ഇവിടെ ശരിയുത്തരം വരുന്നത്? തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ കളർ ചെയ്തത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാവരും മാറിപ്പോരുത്, തിങ്കളാഴ്ചയാണ് കേട്ടോ, വെള്ളിയാഴ്ച അല്ല, തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം. ലോകാവസാനത്തെക്കുറിച്ച് വിവരിച്ച പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, സൂറത്തുൽ സിൽസാല. അപ്പോൾ ഈ ചോദ്യ പേപ്പറിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസുകൾ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം മോഡലായിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് നൽകേണ്ടതില്ല. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ടിൽ നിന്ന് തന്നെയാണ് 99% വരാൻ സാധ്യത. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ചോദ്യം, മനുഷ്യരെ കൂടുതലായി നരകത്തിലാക്കുന്നത് എന്താണ്? ചീത്ത സംസാരം, നല്ല സംസാരം, ദിക്ര ചൊല്ല, അതിൽ ചീത്ത സംസാരമാണ്. നാലാമത്തത്, സുരക്ഷയ്ക്ക് വേണ്ടി ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കണം, ഹെൽമറ്റ് ധരിക്കണം. അടുത്തത്, ഒരാൾ കൈഫ ഹാലുക്ക എന്ന് ചോദിച്ചാൽ നാം മറുപടി പറയണം എന്ത്? അന ബിഹയർ, കന ബിഹയർ എന്ന് മറുപടി പറയാം. അപ്പം നമുക്കത് നോക്കാം. ഇവിടെ ഫിയമായില്ല, ഇലാലിക്കായി. അപ്പോൾ ഇവിടെ യോജിച്ചത് അന ബിഹയർ. അതപ്പോൾ അതാണ് നമുക്ക് ശരിയടയാപ്പെടുത്തേണ്ടത്. അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ്. ഇടപാടുകളിൽ പാലിക്കണം, ഇടപാടുകളിൽ പാലിക്കണം എന്ത്? സത്യസന്ധത. ഇടപാടുകളിൽ വാങ്ങലും കൊടുക്കലൊക്കെ ചെയ്യുമ്പോൾ സത്യസന്ധത പാലിക്കണം. അപ്പം അതിൻ്റെ ഡി നമുക്കിവിടെ അടയാളപ്പെടുത്താം. അടുത്തത്, സത്യവിശ്വാസിക്ക് ചേർന്നതല്ല എന്ത്? സ്വാർത്ഥത. സ്വാർത്ഥത സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. കുടുംബബന്ധം പുലർത്താനുള്ള മാർഗം, കുടുംബബന്ധം പുലർത്താനുള്ള മാർഗം ഇവിടെ പറയുന്നത് സൽക്കരിക്കൽ. സൽക്കരിക്കൽ, കുടുംബബന്ധം പുലർത്താനുള്ള നമ്മൾ ഒരുപാട് മാർഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സന്ദേശമയക്കുക ഒക്കെ പറഞ്ഞതല്ലേ. അപ്പോൾ അതിൽ സൽക്കരിക്കുക, അതിൻ്റെ ഓപ്ഷൻ ബി നമുക്കവിടെ എഴുതാം. അടുത്തത്, ഉറക്കം നമുക്ക് പ്രദാനം ചെയ്യുന്നു. എന്താണ് പ്രദാനം ചെയ്യുന്നത്? ഉന്മേഷം. ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ അടയാളപ്പെടുത്താം. അടുത്തതും മാച്ച് ചേരുമ്പടി ചേർക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ ആരാണ്? അബൂ തോലിബ്. അബൂ തോലിബാണ്. അപ്പോൾ അതിൻ്റെ ബി നമുക്ക് എഴുതാം. അടുത്തത്, വേദപണ്ഡിതനായ ക്രിസ്തീയ പുരോഹിതൻ, വേദപണ്ഡിതനായ ക്രിസ്തീയ പുരോഹിതൻ ആരാണ്? ബഹീറ, ബഹീറ. അപ്പം അതിൻ്റെ ഡി എഴുതാം. മറിയം ബി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആരാണ്? ഇമ്രാൻ. ഇമ്രാൻ്റെ പുത്രിയാണ് മറിയം ബി റളിയല്ലാഹു അൻഹു. അടുത്തത്, നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ടു, നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ടു ആർക്ക്? റബീഉ ഇബ്നു ഹുസൈൻ. റബീഉ ഇബ്നു ഹുസൈനാണ് നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ടത്. അപ്പം അതിൻ്റെ സി എഴുതാം. അപ്പം അങ്ങനെ ഓരോ പേരുകൾ വരും. അതായത് പാഠത്തിൽ നിന്ന് വരുന്ന ഉദാഹരണം, സഹലുബിനു അബ്ദില്ലാഹി തുസ്തരി, അദ്ദേഹത്തിൻ്റെ അയൽവാസിയാണ് മജൂസി. അപ്പം അങ്ങനെ മജൂസി, സഹലുബിനു തുസ്തരി, അങ്ങനെ വരുമ്പോൾ നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയണം പാഠഭാഗത്ത് നിന്ന് ഒരുപോലെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ. അടുത്തത് പൂരിപ്പിക്കാനാണ്. പൂരിപ്പിക്കാനുള്ളതിൽ ആദ്യം വരുന്നത്, സ്വർഗം ലഭിക്കണമെങ്കിൽ ഡാഷ് വേണം. എന്താണ് വേണ്ടത്? സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം. സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം. അടുത്തത്, ഹാജറ ബീവി വെള്ളം അന്വേഷിച്ച് ഡാഷ് മലകൾക്കിടയിലൂടെ ഓടി. ഏതായിരുന്നു? സഫാ മർവ മലകൾക്കിടയിലൂടെ ഓടി. അടുത്തത്, മുഹമ്മദ് ബിക്കം ഹാദ കലം, ഈ പേനയുടെ വില എന്താണ്? ബിക്കം ഹാദ കലം, ഈ പേനയുടെ വില എന്താണ്? അപ്പോൾ ബാഴി, കച്ചവടക്കാരൻ,
മറുപടി പറയുകയാണ്. എന്താണ് പറയുന്നത്? അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്താ പറഞ്ഞത്? ബി റൂബിയ, ഒരു രൂപ. ബി റൂബിയ, ഒരു രൂപ. കം കാലം തുരീതു, എത്ര പേന വേണം. പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. ബായെ ചോദിക്കുന്നു, ബായ മറുപടി പറയുന്നു, ബി റൂബിയ, ഒരു രൂപയാണ് പേനയുടെ വില. കം കലം തുരീതു, എത്ര പേന വേണം എന്ന്. അപ്പം അതവിടെ എഴുതാം. അടുത്തത്, ഖുർആൻ ഡേഷ് വരെ സുരക്ഷിതമായി നിലനിൽക്കും. അവസാന നാൾ വരെ, ഖിയാമ നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. അടുത്തത്, തിന്മ മുൻതൂക്കമുള്ളവർ ഡേഷിൽ നിന്നും നരകത്തിൽ വഴുതി വീഴും. ഡേഷിൽ നിന്നും നരകത്തിൽ വഴുതി വീഴും. എവിടെ നിന്നാണ്? സിറാത്തിൽ നിന്ന് നരകത്തിൽ വഴുതി വീഴും. സിറാത്ത് പാദത്തിൽ നിന്ന് നരകത്തിൽ വഴുതി വീഴും. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ആദ്യത്തത്, കുടുംബബന്ധം മുറിക്കുന്നതിൻ്റെ വിധി എന്ന്. കുടുംബബന്ധം മുറിക്കുന്നതിൻ്റെ വിധി ഹറാമാണ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാം വയസ്സിലാണ് വല്യപ്പ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത്? 8 വയസ്സുള്ളപ്പോൾ. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ എന്തുപോലെയാണ്? എന്തുപോലെയാണ്? പരിപാലനമില്ലാത്ത വീട് പോലെയാണ്, നശിച്ച വീട് പോലെയാണെന്നാണ് ഫസ്റ്റ് പഴയ ബുക്കിലുള്ളത്. പുതിയതിൽ പരിപാലനമില്ലാത്ത വീട് പോലെയാണെന്നാണ്. അപ്പം അത് എഴുതുക. അടുത്തത്, മൻ ഹും വറസഹുൽ വറസത്തുൽ അംബിയ, ആരാണ് അംബിയാക്കളുടെ അനന്തരാവകാശികൾ എന്നത് ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ് വന്നത്. ആരായിരുന്നു? ഉലമാ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അടുത്തത്, ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതാനാണ്. മോഷ്ടാവിന് ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്നത് എന്ത്? മോഷ്ടാവിന് ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്നത് എന്താണ്? നിങ്ങളുടെ അദ്റസു സാദിസ് 6-ാമത്തെ പാഠ അൽ മുഅ്മിനു ലാ യശ്രിക് എന്ന പാഠത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ ലോകത്ത് അവർക്ക് നിന്ദ്യതയും അപമാനവും ലഭിക്കും, പരലോകത്ത് കഠിന ശിക്ഷയും. ഈ ലോകത്ത് അവർക്ക് മോഷ്ടാവിന് നിന്ദ്യതയും അപമാനവും ലഭിക്കുന്നു, പരലോകത്ത് കഠിന ശിക്ഷയും. അപ്പോൾ അതാണ് എഴുതേണ്ടത്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 പെൺമക്കളുടെ പേര് ഏതാണ്? 4 പെൺമക്കളുടെ പേര് ആരൊക്കെയാണ്? നമ്മൾ പാട്ട് പഠിച്ചില്ലെന്നാ. വസബഅതുൻ ഔലാദുഹും കാസീമു സൈനബ് റുഖിയ ഫാത്തിമ യാ ഫാഹിമു وَأُمُّ كُلْسُمْ مِنْ وَعْبُدُ اللَّهِ مِنْ حَدِيجَةُ الْقُبْرَى بِتَرْتِيبِ الزُّكِنْ. അപ്പോൾ ഇതിൽ പറയുന്ന ആരൊക്കെയാണ് പെൺമക്കൾ? സൈനബ, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസു, ഹദീജ. ഇവിടെ 4 പെൺമക്കളുടെ പേരാണ് ചോദിക്കുന്നത്. സൈനബ, റുഖിയ, ഫാത്തിമ, ഉമ്മു കുൽസു. അങ്ങനെ 4 പേര് എഴുതാം നമുക്ക്. അടുത്ത ചോദ്യം, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സത്യവിശ്വാസിയാവുകയില്ല ആര്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. അപ്പം നമ്മളൊരു ഹദീസ് പഠിച്ചില്ലേന്നോ, ലൈസൽ മുഅ്മിനുൽ ലദീ യസ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. അപ്പോൾ വയറ് നിറയ്ക്കുന്നവനാണ് ഇവിടെ. അടുത്തതെന്താണ്? അടുത്ത ചോദ്യം, ആദരിക്കേണ്ട 5 വിഭാഗം ആളുകളുടെ പേരെഴുതാൻ. ആദരിക്കേണ്ട 5 വിഭാഗം ആളുകളുടെ പേരെഴുതണം. എന്തൊക്കെ എഴുതാം? നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞു, നബിമാർ, അഹ്ലുബൈത്ത്, സഹാബത്ത്, വലിയുമാർ, ആലിമുകൾ, സജ്ജനങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ തുടങ്ങിയവരെ നാം ആദരിക്കണമെന്ന്. അതുപോലെ ആദരിക്കേണ്ട വസ്തുക്കളും പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഖുർആൻ,
മത ഗ്രന്ഥങ്ങൾ കഅബാ മുക്കറമ ഹുജ്റത്തു ഷെരീഫ് മസ്ജിദുകൾ മുഅ്മിനീങ്ങളുടെ ഖബർ മുതലായവയെ നാം ആദരിക്കണം ഇത് ആദരിക്കേണ്ട വ്യക്തികൾ ഇത് ആദരിക്കേണ്ട വസ്തുക്കൾ അത് രണ്ടും വേറെ മനസ്സിലാക്കി പഠിക്കണം അപ്പം അത് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ചോദ്യം മനസ്സിലാക്കണം കേട്ടോ അടുത്തത് സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് എന്തിലല്ല എന്തിലാണ് സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണങ്ങളിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണങ്ങളിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക നിങ്ങളുടെ 14-ാമത്തെ പാഠമാണ് ദുറൂസുൽ ഇസ്ലാമിലെ 14-ാമത്തെ പാഠമായ അൽ മുഅ്മിനൂന ഇഖ്വത്ത് എന്ന പാഠത്തിൽ അടുത്തത് കഅബ നിർമ്മാണ വേളയിലെ തർക്കം തീർക്കാൻ അബൂ ഉമയ്യ നിർദ്ദേശിച്ച പരിഹാരം അബൂ ഉമയ്യ എന്ത് നിർദ്ദേശമാണ് എന്താണ് നിർദ്ദേശിച്ചത് നിങ്ങൾ ദുറൂസുൽ ഇസ്ലാമിലെ 15-ാമത്തെ പാഠമായ ബൈത്തുൽ അത്തീഖ് എന്ന പാഠഭാഗത്ത് പറയുന്നു അബൂ ഉമയ്യ പറഞ്ഞു എന്താ പറഞ്ഞത് തർക്കം തീർക്കാൻ ഞാൻ ഒരു പരിഹാരം നിർദ്ദേശിക്കാം ബനു സഈ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധി കർത്താവാക്കാം ബനു സഈ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധി കർത്താവാക്കാം ഇതാണ് അബൂ ഉമയ്യ പറഞ്ഞത് അടുത്തത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സാരം എഴുതണം എന്തായിരുന്നു നമ്മൾ സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥം പഠിച്ചിരുന്നു അപ്പം അതിൽ പ്രതിയിൽ വന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമാണ് അപ്പം ഇതുപോലെ ഏത് ആയത്തും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളെ നേരായ വഴി നേരായ മാർഗം കാണിക്കണമേ ഞങ്ങൾക്ക് നേരായ വഴി കാണിക്കണമേ അപ്പം അത് എഴുതുക ഞങ്ങൾക്ക് നേരായ മാർഗം കാട്ടണമേ അപ്പം ഇത് ഇതുപോലെ ഏത് ആയത്തും 8 ആയത്തുണ്ട് അപ്പം അതിൽ ഏതായത്തും ഇതുപോലെ അർത്ഥം വരാൻ പ്രതീക്ഷിക്കാം അടുത്തത് ഇത് വിൽക്കുമോ ഇത് വിൽക്കുമോ അറബിയിൽ എങ്ങനെ ചോദിക്കും ഇത് വിൽക്കുമോ എന്ന് അറബിയിൽ എങ്ങനെ ചോദിക്കും ഹൽ തബിയു ഹാദാ ഹൽ തബിയു ആദാ ഇത് വിൽക്കുമോ അപ്പൊ അറബി ഹൽ തബിയു ഹാദാ പിന്നെ അതുപോലെ നാം ഹുവ ലക അതെ ഇത് നിനക്കാണ് എന്നൊക്കെയുള്ള അറബി പാഠങ്ങളിലെ ഭാഗങ്ങളുണ്ട് നിങ്ങളെ അറബി സംഭാഷണം വന്ന പാഠങ്ങളുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കണം ആ തബിയു ഹാദിഹി ലീ ഇല്ല ഞാനിത് വിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ചിട്ട് എഴുതണം ഏതാണ് നമ്മൾ ആ പാഠം പഠിച്ചത് വസ്വാജുഹു ഉമ്മഹാത്തുഹും അസ്വാജുഹു ഉമ്മഹാത്തുഹും എന്ന പാഠം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിന് വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണവർ മതവിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവർ മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലാഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തെക്കാൾ പ്രാധാന്യമുള്ളവരാണ് സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യമാരെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് അപ്പം അതൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടുണ്ടല്ലോ ഹദീജത്തുൻ ആയിഷത്തും വഹഫ്സ സഫിയ്യത്തും മൈമൂനത്തും വറംല എന്നുള്ള പാട്ടില്ലേ അത് അതുകൂടി എഴുതി വെക്കട്ടോ പിന്നെ വരുന്നത് സ്നേഹിതന്മാരോടും കൂട്ടുകാരോടുമുള്ള കടമകളെ കുറിച്ചിട്ട് എഴുതാനാണ് അപ്പം നിങ്ങളെ 18-ാമത്തെ പാഠം 18-ാമത്തെ പാഠമായ മിർഅത്തുൽ മുഅ്മിനീൻ
മിർഅത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ കണ്ണാടി എന്ന പാഠത്ത് പറയുന്നുണ്ട് കൂട്ടുകാരോടുള്ള 8 മര്യാദകൾ. സാമ്പത്തിക സഹായം നൽകുക, ശാരീരിക സഹായം നൽകുക, അവന് വേദനിപ്പിക്കുന്ന ഒരു കാര്യം സംസാരിക്കാതിരിക്കുക, സ്നേഹം അറിയിക്കുകയും നന്മകൾ പ്രശംസിക്കുകയും ഉപകാരത്തിന് നന്ദി പറയുകയും ചെയ്യുക, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുക, ജീവിതകാലത്തും മരണാനന്തരവും അവനു വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹബന്ധം മരണം വരെ നിലനിർത്തുക, മരണാനന്തരം അവന്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക, വിഷമകരമായ ഒരു കാര്യവും ആവശ്യപ്പെടാതിരിക്കുക. ഇങ്ങനെ ഉള്ള 8 കാര്യങ്ങളുണ്ട്. അതൊക്കെ എഴുതി വെച്ചിട്ട് 5 വരിയിൽ കുറയാതെ വേണം അവിടെ എഴുതാൻ. അപ്പോൾ ദുറൂസുൽ ഇസ്ലാം ചോദ്യപേപ്പറിൻ്റെ മോഡൽ ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ പാഠഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ചോദ്യം ഒരു മോഡലാണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വേറെയും വരാം. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. അള്ളാഹു പഠിച്ചതനുസരിച്ച് എഴുതാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഉന്നത വിജയം ലഭിക്കാനൊക്കെ നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരുടെ ദുആയിലും എന്നെയും ഉൾപ്പെടുത്തും. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.